ചെറിയാൻ വള്ളിപ്പറമ്പിലാണെന്ന് പറഞ്ഞായിരുന്നോ? ആ ഉവ ഉവ ഓ എന്ത് ചൂടാണ്. ആ അത് പറയേ. ആ അയാൾ എന്നാ വാഴക്കയിലും പറയട്ടെ. എടാ കമ്മിറ്റി തീരുമാനം എന്താണോ അത് നമ്മൾ പാസ്സാക്കും. ആ അത്രേ ഉള്ളൂ, അതിൽ ഇനി ഒരു ചർച്ച വേണ്ട. ഓ ഓ എന്റെ ദൈവം, എടോ താൻ പോയില്ലേ? അപേക്ഷ എടോ, അപേക്ഷ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഇതെല്ലാം കൂടി ഒന്ന് പറ്റുമോ? എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ശരിയാക്കി. പൊറോട്ട വേണോ? ബീഫ് വേണോ? ഇത് രണ്ടും വേണ്ടല്ലോ. അതല്ലേ വേണ്ടേ? ആ ശരിയാക്കി തരാം ചെല്ലി. എത്രയും പെട്ടെന്ന് തന്നെ, മറക്കല്ലേട്ടോ. ആ ഇവിടെ പോടേ. എടി നിനക്കെന്താ പറ്റിയേ? നീ ഉത്തരം പറ. തനിക്കിത് പൈസ ഉണ്ടാക്കി കൂട്ടാനുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ഞാനിത് നിവൃത്തിയോട് കൊണ്ട് കയറി ഏറ്റുപോയത് ആ സമയത്ത്. ആ സമയത്ത് എന്തോ അങ്ങനെ തോന്നിപ്പോയി. എനിക്കിപ്പോ ഇത് വേണ്ടാന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. പിന്നെ തന്നെ അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല. എടി നീ നീ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? അതും എന്നോട്. ഇനി അധികം വർത്താനമൊന്നുമില്ല, ഞാൻ പറയും, നീ അനുസരിക്കും. എന്നെ നിനക്കറിയാലോ, ശരിക്കും അറിയാലോ. താൻ ഇങ്ങനൊക്കെ എപ്പോഴെങ്കിലും പറയുമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. താൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഉൾപ്പെടെ തെളിവാണ്. ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നാട്ടുകാരറിഞ്ഞ എന്താവും അറിയാലോ. അല്ല, ഞാൻ പറയില്ല, പക്ഷെ വേണ്ടി വന്ന ഞാനത് ചെയ്യും. നഷ്ടപ്പെടാനുള്ളത് തനിക്കാണല്ലോ. പിന്നെ താൻ ഉണ്ടാക്കിയെടുത്ത ഇമേജും നിനക്ക് ഇന്ന് രാത്രി കൂടെ സമയം തരും. അതായിരിക്കും നിന്റെ അവസാനത്തെ. ഞാൻ ഇന്ന് പോവാ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. തന്റെ രാഷ്ട്രീയ ഭാവി കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. എടാ എന്നെ അരുവാടോ. എടാ അവന്മാരെ വിളിച്ചേ. ആവേശകരമായ ഈ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ നാം എത്തിക്കുകയാണ്. സ്പോൺസേഴ്സായ ജി പി ടി ജെട്ടികൾ ആൻഡ് ബെനിയൻ 100% ഗുണമേന്മ. 113 റൺസ് ചേസ് ചെയ്തിറങ്ങിയ സെന്റ് ജോർജ് കപ്പലയുടെ ക്യാപ്റ്റൻ നോബി അടങ്ങിയ മുന്തിര അടപടലം തകർന്നടിയുന്ന ദാരുണ നിമിഷം. ഇതാണ് കാര്യം. അവള് നമ്മുടെ പാർട്ടിക്കെതിരെ തുനിഞ്ഞിറങ്ങിയേക്കുവാണ്. അവസാനത്തെ അത്താണി എന്നോണം സെന്റ് ജോർജിന്റെ പ്രതീക്ഷകളെ പിടിച്ചു കെട്ടി കാരിരുമ്പിന്റെ കരുത്തും ചുണയുമുള്ള ബാറ്റ്സ്മാൻ നൗഫൽ. അവളെ തീർക്കാനാണ് നമ്മുടെ തീരുമാനം. നിങ്ങൾ അവളെ പിടിച്ചോണ്ട് വന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ ഒരൊന്നും ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യണം, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതാ നല്ലൊരു വിക്കറ്റിനുള്ള അവസരമാണ് ടീമിനെ. ഓ സ്ഥിരതയില്ലാത്ത കളി എന്ന പോലെ കളിക്കുന്ന ആളുടെ ഫോട്ടോ ഒന്ന് വൈകുന്നേരം തന്നെ ഒരുത്തിനോട് ഒപ്പിച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ അപ്പം തന്നെ അയച്ചുതരാം. പിന്നെ പെണ്ണാണ്, സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ഓ യാതൊരു സൂക്ഷ്മതയില്ലാത്തൊരു പെട്ടാ നാറിയ തീർന്നു. പിന്നെ നിങ്ങൾക്കൊരു രാഷ്ട്രീയ ഭാവിയും കാണില്ല, രക്ഷിക്കാൻ പിന്നെ പാർട്ടിയും കാണില്ല, ഈ ഞാൻ പോലും കാണില്ല. പേ പിടിച്ച പട്ടിയെ ചികിത്സിക്കാൻ പിന്നീട് നിൽക്കത്തില്ലല്ലോ, കല്ലെറിഞ്ഞ് കൊല്ലത്തേ ഉള്ളൂ. അല്ലേ, കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞാ അതൊന്നിനൊരു പരിഹാരമല്ലോ, അത് തെറ്റല്ലേ? ഓ നല്ലൊരു ശ്രമം മോനെ. ചില മരങ്ങള് പെട്ടെന്നങ്ങ് വളരും. ആദ്യമൊക്കെ ചില കൊമ്പൊക്കെ വെട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ പിന്നെയും ചിലത് വളരും, ശല്യമായിട്ട് വളരും. നമ്മൾ നിൽക്കുന്ന പെരയ്ക്ക് ഭീഷണിയായിട്ട് വളരും. അപ്പോൾ പിന്നെ പാഹാട് വെട്ടി മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വമാണല്ലോ വലുത്. ഏത്? ഓ ഭാഗ്യം തുണച്ചൊരു നിമിഷം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് പതുക്കെ പതുക്കെ വളർന്നാൽ മതി, മനസ്സിലായില്ലേ? പിന്നെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. എടോ ഇവിടെ തെറ്റും ശരിയുണ്ടെന്നൊക്കെ ആരാ പറഞ്ഞേ?
അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഫോട്ടോയുടെ കാര്യം, അത് വൈകുന്നേരം ഞാൻ അയച്ചു തന്നേക്കാം. ഇപ്പം നിങ്ങൾ ചെല്ലു. ശരി. കലാശക്കൊട്ടിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സെന്റ് ജോർജ് കപ്പേള ടീം 8 വിക്കറ്റ് നഷ്ടത്തിൽ 104 എന്ന നിലയിൽ. ഇനി അവശേഷിക്കുന്ന 3 പന്തിൽ വേണ്ടത് 9 റൺസ്. അതാ കളത്തിലിറങ്ങി തന്ത്രങ്ങൾ മെനയുന്ന ക്യാപ്റ്റൻ നോബി. ഗെയിം പ്ലാനിന്റെ നിർണായക നിർദ്ദേശങ്ങൾ തന്നെയാണതെന്ന് നിസ്സംശയം പറയാം. അവസരങ്ങൾ മുതലാക്കുന്നവനാണ് യഥാർത്ഥ കളിക്കാരൻ. എന്നാൽ ഫീൽഡർമാർ ആ പന്ത് കണ്ടതുപോലുമില്ലെന്ന് തോന്നുന്നു. വെറും നോക്കുകുത്തികളെന്ന ഈ അവസരത്തിൽ അവരെ വിശേഷിപ്പിക്കാൻ കഴിയൂ. കളിയുടെ അവസാന ഘട്ടത്തിൽ വരുന്ന ഇത്തരം ചെറിയ പിഴകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഓരോ കളിക്കാരനെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹലോ, ആടാ ഫോട്ടോ ഇതാ, ഫോട്ടോ വന്നോണ്ടിരിക്കുക. ഓ, ബേസിലിന്റെ ഷോർട്ട് പിച്ച് ബോൾ കുരുക്കിൽ കൊരുത്ത് പന്ത് ഉയർത്തിയടിച്ച് നൗഫലിന്റെ തീരുമാനം. പിടി 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 നല്ലൊരു ക്യാച്ച് ഡീപ്പിൽ കളിയുടെ ഗതി തന്നെ മാറി മറിയുന്ന ഒരു നിമിഷം. മികച്ച ഒരു ബോളിംഗിലൂടെ ശക്തമായ തിരിച്ചുവരവ് നേടി ടീം ബ്രദേഴ്സ്. ഇനി അവസാന പന്തിൽ വേണ്ടത് 5 റൺസ് ആണ്. മികച്ച ഒരു പ്രകടനം എന്നിരിക്കെ ടീമിനെ വിജയത്തിന്റെ കരയ്ക്ക് എത്തിക്കാൻ കഴിയാതെ നൗഫൽ മടങ്ങുന്നു. വിജയികളെ കാത്തിരിക്കുന്ന ക്യാച്ച് പ്രൈസ് ട്രോഫിയും സ്പോൺസർ. അടുത്താരാ അടുത്താരാ തോമസ് അല്ലേ? തോമസാ, ഉനക്ക് വീട്ടു പോയി. പിന്നെ സബ്ബാരാ മടങ്ങി വരാം. നൗഫൽ എന്ന വൻമരം വീണു. ഇനി ആര്? പറ്റത്തില്ല, ഇയാളിപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ പറ്റും? എന്റെ പിള്ളേർ അവിടെ പോയി ഇന്ന് ഫോട്ടോ താ ഫോട്ടോ താന്ന് ചോദിക്കും. അടുത്തതായി ബാറ്റിംഗ് ഇറങ്ങുന്നത് ഒട്ടും ബാറ്റിംഗ് വിശി പരിചയമില്ലാത്ത എബിയാണ്. അവസാന ഓവറിന്റെ അവസാന ഭാഗം. അതായത് എബി പന്ത് അടിച്ചുയർത്തിയിരിക്കുന്നു. ഗ്രൗണ്ടിന്റെ വെളിയിലേക്ക് ഒരു കൂറ്റൻ സിക്സറായി മാറുന്നു. കിട്ടണം കിട്ടണം കിട്ടണം. അവന്റെ കരണത്തേറ്റടി പോലെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുടച്ചൊരു സിക്സർ. ഓ, എന്താണ് അവിടെ സംഭവിച്ചത്? അതാ ഫീൽഡർമാർ എന്തോ ചൂണ്ടിക്കാണിക്കുന്നു. നാടകീയമായ നിമിഷങ്ങൾ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്കൊരു റീപ്ലേ അനിവാര്യമാണ്. നിർഭാഗ്യകരമെന്ന് തന്നെ പറയണം. വിജയത്തിന് തൊട്ടരികിൽ വരെ എത്തി കലമുടച്ച ടീം സെന്റ് ജോർജ് കപ്പേള. ഒരു ഹിറ്റ് വിക്കറ്റിലൂടെ തോൽവിയെ വിളിച്ചു വരുത്തിയ ഒരു തോൽവി.
ഫൈനൽ സ്കോർ ടീം ബ്രദേഴ്സ് 11 112 9 ടീം സെന്റ് ജോർജ് കപ്പേള 108 ഓൾ ഔട്ട് 4 റൺസിന് ടീം ബ്രദേഴ്സ് 11 ടൂർണമെന്റ് വിജയികളായിരിക്കുകയാണ് ടൂർണമെന്റ് വിജയികൾക്കായുള്ള ക്യാഷ് മിഷൻ ട്രോഫിയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജി പി ഡി ബെനിയൻസ് 100% ഗുണമേന്മ രണ്ടാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജ സ്റ്റോഴ്സ് തുതിയൂർ കപ്പേള ദേശം ഭാഗ്യം നേടിക്കൊടുത്ത വിജയമാണെങ്കിലും ടീം ബ്രദേഴ്സ് 11 ആശംസകൾ എന്നാൽ ഇതൊരിക്കലും ഒരു അവസാനമല്ല കളികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും ആനി ഇനി എന്തായാലും കാണാമെന്നറിയില്ല പക്ഷെ ആനി അന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്
കുറേ നിറങ്ങളുള്ള ഒരു ആകാശം. അതിൽ ഒരേ അസ്തമയം കാണുന്ന ഒത്തിരി പേര്. അസ്തമയം കഴിഞ്ഞ് ഇരുട്ട് വരും. നിന്റെ ലോകത്തിൽ അസ്തമയം കഴിഞ്ഞ് വീഴുന്ന ഇരുട്ടിൽ നീ ആദ്യം തിരിയുന്നത് എന്തായിരിക്കും? നിന്റെ ലോകത്തിൽ അസ്തമയം കഴിഞ്ഞ് വരുന്ന ഇരുട്ടിൽ നീ ആദ്യം തിരിയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ ദൂരെ എവിടെയാണ്? എനിക്കത് കിട്ടിയത് ആകാശത്തും.